SUN NXT ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏതായാലും എന്റെ മക്കൾക്ക് സന്തോഷമായല്ലോ അല്ലേ? അത് മതി. പിന്നെ സന്തോഷമായെന്നോ? ഇന്നലെ ശരിക്കും എനിക്ക് ഉറങ്ങാൻ കൂടി പറ്റിയില്ല. ശരിയാ ഡോറ, നമുക്ക് വെറും ഒരു കാറ് മാത്രമല്ലല്ലോ. ഡോറ നമ്മുടെ കൂട്ടത്തിൽ ഒരാളല്ലേ. നമ്മൾ ആരെങ്കിലും ഒരു ദിവസം ഈ വീട്ടിലില്ലെങ്കിൽ അത് സങ്കടാവില്ലേ? അതുപോലെ തന്നെയല്ലേ ഡോറ ഇല്ലെങ്കിലും? എനിക്ക് ഉറപ്പായിരുന്നു മാധവ് നമുക്ക് ഡോറെ തിരിച്ചു തരുമെന്ന്. നിങ്ങൾക്ക് സന്തോഷമായല്ലോ. പാപ്പതേ, പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുമായിരുന്നു. ഏതായാലും സന്തോഷമായിട്ട് ചെന്ന് വണ്ടി തിരികെ കിട്ടിയെന്ന് പറയാലോ. അതിന് ഇനിയും സമയമുണ്ടല്ലോടാ. പപ്പ വണ്ടി പോലീസ് സ്റ്റേഷനിൽ കാണിച്ച് പരാതി പിൻവലിച്ച് വേഗം തിരിച്ചു വരാം. എന്നിട്ട് നിങ്ങൾ കയറി കളിച്ചോ. അതുപോലെ ഇനി ഡോറ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അത് മതി. എങ്കിൽ ഇച്ചായും വേഗം പോയിട്ടോ, പറഞ്ഞു നിന്ന സമയം പോകും. പപ്പ പോയിട്ട് വരാം മക്കളെ. സമാധാനായിട്ട് ഇരിക്കാലോ. പപ്പ ഇപ്പൊ തന്നെ വരും, അപ്പോഴേക്കും വേഗം റെഡി ആയിട്ടിരുന്നു. ഇന്നലെ മുതൽ മര്യാദയ്ക്കൊന്നും കഴിച്ചിട്ടില്ലല്ലോ. വേഗം റെഡിയായി വന്ന ഞാൻ ഭക്ഷണം തരാം. ശരിയാ, ഡോറ തിരിച്ചു വന്നപ്പോ നല്ല വിഷമം തോന്നുന്നു. അതുകൊണ്ട് അമ്മച്ച വേഗം അടുക്കള ഞങ്ങൾ ദാ വന്നു. അല്ലെങ്കിൽ തന്നെ ഈ മുറിവൊക്കെ എനിക്ക് പേശു. ഒരു മാസം കിടക്കേണ്ടി വരുന്നോർത്തെ ആ പെണ്ണിനെ വെറുതെ അങ്ങ് സൂചിപ്പിച്ചു. ആ പാത്രം പെണ്ണിന് കൊടുത്തല്ലോ. അല്ല, അല്ലെങ്കിൽ ആ പാത്രം എനിക്ക് എന്തിനാ? ആഹാ, ഇച്ചായി വേഗം എത്തിയോ? കേസ് പിൻവലിക്കാനല്ല നീ, അത് ചെന്ന് പറഞ്ഞപ്പോഴേ കഴിഞ്ഞു. നീ വാ. പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാൻ ജീവിതകാലം മുഴുവൻ അങ്ങനെ അങ്ങ് കടന്നു പോകുന്നു. ഈ ത്രേസെ അത്ര പെട്ടെന്നൊന്നും കിടത്താൻ ആർക്കും പറ്റില്ല. എന്നാലും ഇത് ഭയങ്കര അത്ഭുതമായി പോയല്ലോ. ഒരു മാസത്തെ റെസ്റ്റ് അല്ലേ ഈ ഡോക്ടർ പറഞ്ഞത്? അതെ, കുറഞ്ഞത് ഒരു മാസങ്ങളിൽ റെസ്റ്റ് എടുക്കണമെന്ന ഡോക്ടർ പറഞ്ഞത്. നിങ്ങളെയൊക്കെ പോലെ അനങ്ങാതിരിക്കുന്ന ശരീരമല്ല എന്റേത്, ആയ കാലത്തെ നന്നായി പണിയെടുത്തതാ. ഇച്ചായന്റെ കൂടെ കാടും മാലിയും ഒക്കെ കയറി ഇറങ്ങിയതാ. അതിന്റെ ഗുണ ഈ കണ്ടത്, ഒരു ജലദോഷപ്പനിലൊന്ന് ഈ ആരോഗ്യം ഇല്ലാണ്ടാവില്ല. അതിന് അമ്മച്ചിക്ക് ജലദോഷം ഉണ്ടായിരുന്നു. എന്റെ ആനീ, നീ ശരിക്കും എന്റെ വയറ്റിൽ തന്നെ പറഞ്ഞതാണോ മാതാവ്? എന്റെ ഒരു ഗുണവും ബുദ്ധിയും നിനക്ക് കിട്ടിയിട്ടില്ല. ഇത് ഏതായാലും അമ്മച്ച സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. അമ്മച്ചിയുടെ മനക്കരുത്തിന്റെ ശക്തിയാണത്. ഇപ്പോഴത്തെ പിള്ളേര് എന്തിന്? ആനി പോലും ഒരു ചെറിയ അസുഖം വന്നാ പിന്നെ ബെഡിന്ന് എനിക്കത്തില്ല. അല്ല, അതിനുള്ള ആരോഗ്യം അവൾക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. എടാ, ഇപ്പ പറഞ്ഞത് സത്യമാ. അല്ല, അതിനെങ്ങനെയാ? ഇപ്പൊ എല്ലാത്തിനും മെഷീനല്ലേ?
തേങ്ങ ചേരണ്ടാൻ, അരക്കാൻ, വിറക് കീറാൻ, അലക്കാൻ, ഒന്നും ശരീരനങ്ങി ഒന്നും ചെയ്യണ്ട, എല്ലാം സ്വിച്ചിടുക, എന്നിട്ട് ഇങ്ങനെ നോക്കിയേക്ക്. മതി മതി എന്നെ കുറ്റം പറഞ്ഞത്. ഏതായാലും അസുഖം പെട്ടെന്ന് മാറിയത് ഭാഗ്യമായി പോയി. പിന്നെ അമ്മച്ചി ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്തായാലും എനിക്ക് വിശേഷം വല്ലതുണ്ടോ? അതൊന്നും അല്ല. പിന്നെന്താ? നമ്മുടെ കാറ് തിരിച്ചു കിട്ടി അമ്മച്ചി. ആണോ? എങ്ങനെ? അതെ അമ്മച്ചി, കാലത്ത് എഴുന്നേറ്റ് നോക്കുമ്പോ കാറത് മുറ്റത്ത് കിടക്കുന്നു. ഞാനിപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാറ് കാണിച്ച് പരാതി പിൻവലിച്ച് ദയപ്പ തിരിച്ചു വന്നതേ ഉള്ളൂ. അപ്പൊ അവര് കാറ് തട്ടിക്കൊണ്ടു പോവാനല്ലേ എന്നെ ഉപദ്രവിച്ചത്? അത് കൊള്ളാലോ. ഇല്ല, ഇനി ആരെങ്കിലും എന്നെ ഉപദ്രവിക്കാൻ കൊട്ടേഷൻ കൊടുത്തതായിരിക്കോ? പിന്നെ അതിനിപ്പോ ആർക്കാ അമ്മച്ചോട് ഇത്ര ശത്രുത? ഓ, ശത്രുക്കളല്ലേ ചുറ്റും, മക്കൾക്കും മരുമക്കൾക്കും വരെ ഞാൻ ശത്രുവല്ലേ. പിന്നെ സത്യം മുഖത്ത് നോക്കി പറയുന്നവരെ ആർക്കും കാണാൻ ഇഷ്ടമല്ലല്ലോ. ഇതൊന്നും അല്ല, എന്റെ പിള്ളേരുടെ പ്രാർത്ഥനയുടെ ഫലമാ. ഇന്നലെ വണ്ടി കാണാതായപ്പോ മുതല് അവർക്ക് എന്ത് സങ്കടമായിരുന്നു. അത് മാതാവ് കാണാതിരിക്കോ? മാതാവായിട്ട് ആ കള്ളന്മാരുടെ മനസ്സ് മാറ്റിയതാ. ഓ പിന്നെ മാതാവിന് അതല്ലേ പണി. എന്റെ ആനി, ആ ചടാക്ക് വണ്ടി ഇരുമ്പ് വിലക്ക് വിറ്റാ പോലും ഒന്നും കിട്ടില്ലാന്ന് കണ്ടപ്പോ അവര് തിരിച്ചു കൊണ്ടുവന്നിട്ടതാ. എന്തെങ്കിലും ആവട്ടെ, വണ്ടി തിരിച്ചു കിട്ടിയല്ലോ. അമ്മച്ചിയുടെ അസുഖം മാറി, അത് മതി. എന്നെങ്കിലും അവന്മാര് ത്രേസ്യയുടെ മുന്നിൽ വരും, അന്ന് ഒരെണ്ണത്തിനെങ്കിലും ഞാൻ തട്ടും. ബാക്കി കാലം ഞാൻ ജയിലിൽ കിടന്നാലും വിടില്ല. ഈ ത്രേസ്യയെ ഉപദ്രവിച്ച് ഒരുത്തനും സുഖിക്കണ്ട. എന്റെ അമ്മച്ചിയെ അങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കല്ലേ. അങ്ങനെ അങ്ങ് കളിയാക്കാതടി. ഈ ത്രേസ്യ തീരുമാനിച്ച തീരുമാനിച്ചതാ. എങ്കിൽ നമുക്ക് പോവാണ്ടോ? ഇതെന്താ പറ്റിയത്? ഡോറ എന്താ ഏഞ്ചലേച്ച് പറഞ്ഞിട്ട് കേൾക്കാത്തത്? അറിയില്ല ഗേൻമോനെ. ഇനി ആ കള്ളന്മാര് ഡോറയുടെ ശക്തി നശിപ്പിച്ചു കാണോ? എന്താ മാതാവെ പറ്റിയത്? ഞങ്ങൾക്ക് തന്ന അനുഗ്രഹം നീ തിരിച്ചെടുത്തോ? ഇതേതായാലും കഷ്ടായി പോയി. എന്തിനാ ദുഷ്ടന്മാര് നമ്മുടെ ഡോറയുടെ ശക്തി നശിപ്പിച്ചത്? ചിലപ്പോ കള്ളന്മാരുടെ കയ്യിൽ കിട്ടിയപ്പോ മാതാവായി തന്നെ തിരിച്ചെടുത്തതായിരിക്കും. അങ്ങനെ വരാനാ സാധ്യത. തിന്മ ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. നീ വിഷമിക്കാതെ ഗവിൻ മോനെ, ഡോറ പഴയതുപോലെ ആവുക തന്നെ ചെയ്യും. അതെ, ഇസ ചേച്ചി പറഞ്ഞതാ സത്യം. നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം. അപ്പൊ മാതാവ് തന്നെ തിരിച്ചെടുത്ത ഡോറയുടെ ശക്തി തിരിച്ചു തരും. ഒരു പക്ഷേ അവന്മാര് നമ്മുടെ ഡോറയുടെ ശക്തിയെല്ലാം എടുത്തിട്ട് തിരിച്ചു കൊണ്ടിട്ടാണെങ്കിലോ? അങ്ങനെ പിന്നെ അതൊരിക്കലും തിരിച്ചു കിട്ടില്ല. കിൻമോൻ ധൈര്യം ആയിട്ടിരിക്കേ. മാതാവ് വിചാരിച്ച എല്ലാം നമുക്ക് തിരിച്ചു കിട്ടും. ഡോറെ കിട്ടിയില്ലേ, അതുപോലെ എല്ലാം. എന്നാലും ഇത് കഷ്ടമായി പോയി. ഈശ്വര, എന്റെ സ്വാർത്ഥത കൊണ്ട് ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് ഈശ്വരൻ എന്നോട് പൊറുക്കൂ. എട്ടും പൊട്ടും തിരിയാത്തൊരു കുഞ്ഞിനെയാ ഞാൻ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ കൂട്ടുനിന്നത്. കുഞ്ഞുവാവ വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അവളായിരുന്നു. അച്ഛൻ അവളെ ജോൺസന്റെ വീട്ടിൽ എത്തിച്ചു കാണൂ. എന്ത് കാരണം പറഞ്ഞിട്ടുണ്ടാവും? അവിടേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? ആദ്യം അച്ഛനെ തന്നെ വിളിച്ചു ചോദിക്കും. ഹലോ മോഹിത, പറയൂ. അച്ഛോ, ഞാൻ വിളിച്ചത് മനസ്സിനൊരു സമാധാനവും ഇല്ല.
വല്ലാത്തൊരു കുറ്റബോധം. അതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല. മോഹിത ചെയ്തത് ഒരു പുണ്യപ്രവൃത്തിയാ. ആ കുഞ്ഞിനെ അതിന്റെ യഥാർത്ഥ അച്ഛന്റെ അമ്മയുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയല്ലേ നമ്മളിതൊക്കെ സഹിക്കുന്നത്. ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ നിന്ന് കളഞ്ഞ് സമാധാനമായിരിക്കൂ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ചോ അതിന്റെ ഭാവിയെക്കുറിച്ചും ആലോചിക്കൂ. അനാവശ്യമായ ടെൻഷൻ ആ കുട്ടിയെയാണ് ബാധിക്കുക. അതൊക്കെ ശരിയാണ്, പക്ഷേ മനസ്സിലെ ചിന്തകള് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലല്ലോ വരുന്നതും പോകുന്നതും.